ഹലോ ആർ കെയിംസിലെ 30-ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയില് നമ്മൾ കഴിഞ്ഞ 29-ാമത്തെ വീഡിയോയില് ഈ സെറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് റൂൾ അനുസരിച്ചിട്ട് ഒരാള് മേജർ പ്രോഡക്റ്റും ഒരാള് മൈനർ പ്രോഡക്റ്റും, മേജർ പ്രോഡക്റ്റ് ആകുന്നത് സെറ്റ്സ് ഓഫ് പ്രോഡക്റ്റുകൾ ആണെന്നുള്ളതും മൈനർ പ്രോഡക്റ്റ് ആകുന്നത് ഹോഫ്മാൻ പ്രോഡക്റ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നതില് ഈ സെറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്ത് കാണിക്കുന്നുണ്ട്? ഐസോമെറിസം കാണിക്കുന്നുണ്ട്, സിസ് അതുപോലെ തന്നെ ട്രാൻസ് ഐസോമെറിസം ആര് കാണിക്കുന്നുണ്ട്, ഈ മേജർ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന സെറ്റ്സ് ഓഫ് പ്രോഡക്റ്റുകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പടം കൂടി ഡയഗ്രാം കൂടി ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ വരച്ച് കാണിച്ചുതരാം. ഓക്കെ, അതും ഇതുപോലെ തന്നെ നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഇതിന്റെ ഐസോമെറിസം വെച്ചുകൊണ്ടുള്ള ഫിഗർ തന്നിട്ട് അതിൽ ഏതാണ് സിസ് ആണോ ട്രാൻസ് ആണോ എന്നുള്ള ഒരു ചോദ്യം. സെയിം ഇത് തന്നെയാണ് എടുത്ത ഏതാണ് 2-chloro ബ്രോമൈൻ തന്നെയാണ് അവിടെ വരയ്ക്കാൻ പോണത്. ദാറ്റ് ഈസ് CH3 CH2, ദെൻ CH3. ഓക്കെ, അപ്പൊ ഇത് എന്താണ്, ഇതെന്ന് പറഞ്ഞ പേരെന്താണ്? 2-bromobutane. ഇനി ഇതിനെന്താണ് സംഭവിക്കുന്നത്? കോൺസെൻട്രേറ്റഡ് ആൽക്കോഹോളിക് KOH-മായിട്ട് ഇത് റിയാക്ഷൻ നടക്കുന്നു. റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ നോക്കുക. C=C, ദെൻ ഇവിടെ ഒരു H വരുന്നു, ദെൻ ഇവിടെ CH3, ദെൻ ഇവിടെ ഒരു H ഫോം ചെയ്യും, ദെൻ ഇവിടെ CH3 പ്ലസ് C=C CH3 H ദെൻ CH3. ഇതിനെ പറയുന്ന പേരാണത് ട്രാൻസ് എന്ന് പറയുന്ന പേരെന്താണ്? ട്രാൻസ് 2-butane. ട്രാൻസ് 2-butane. ഇതെന്ന് പറയുന്നത് 71% ട്രാൻസ് 2-butane ആയിരിക്കും. ഇതിനെ പറയുന്ന പേരാണത് സിസ് 2-butane. ഇതെന്ന് പറയുന്നത് 10% ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ 71 + 10 81% ആയിരിക്കും ആര് ഉണ്ടാകുന്നത്? നമ്മൾ പറയുന്ന സെറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് ഇതിന്റെ കൂടെ ദെൻ നമ്മൾ പറഞ്ഞ CH3 CH2 CH=CH2, അതാണ് ഇത് 1-butane. ഇതാണ് ഏകദേശം 19% ഇതുണ്ടായിരിക്കും. ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ഹോഫ്മാൻ പ്രോഡക്റ്റ്. അപ്പൊ ആക്ച്വലി നമുക്ക് 2-bromobutane കേസിൽ വരുമ്പോ 3 പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്, ട്രാൻസ് 2-butane സിസ് 2-butane. ട്രാൻസ് 2-butane 71% ഉണ്ടായിരിക്കും, സിസ് 2-butane 10%. ഇത് രണ്ടിനും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് പറയുന്ന പേരാണത് സെറ്റ്സ് ഓഫ് പ്രോഡക്റ്റ്. ദെൻ 19% എന്ത് ഫോം ചെയ്യുന്നു? ഹോഫ്മാൻസ് പ്രോഡക്റ്റ് 1-butane അവിടെ ഫോം ചെയ്യാനുണ്ടാകുന്നത്. സോ ദിസ് ഇസ് ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് സിസ് ട്രാൻസ് ഐസോമെറിസമോ സെറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എന്ന പേരില് അറിയപ്പെടുന്നത്. എളുപ്പമാണല്ലോ. ഇനി നമുക്ക് ഇതൊക്കെ ഒരു ലാസ്റ്റ് ഒരു കുഞ്ഞൊരു ടോപ്പിക് കൂടി പറയാനുണ്ട്. ഇതിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം അവസാനിക്കുകയാണ്. അതായത് എനി ആൽക്കൈൽ ഹാലൈഡ് ദാറ്റ് ഗിവ്സ് എ മോർ സ്റ്റേബിൾ, നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എന്താണ് പറയുന്നത്? എനി ആൽക്കൈൽ ഹാലൈഡ് ദാറ്റ് ഗിവ്സ് എ മോർ സ്റ്റേബിൾ ആൽക്കീൻ അണ്ടർഗോസ് ഡീഹൈഡ്രോഹാലോജിനേഷൻ ഫാസ്റ്റർ ദാൻ വൺ വിച്ച് ഗിവ്സ് എ ലെസ് സ്റ്റേബിൾ ആൽക്കീൻ എന്നാണ് പറയുന്നത്. സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ സെന്റൻസ് കൂടി വന്ന് പഠിച്ചു വയ്ക്കുക. എനി ആൽക്കൈൽ ഹാലൈഡ് ദാറ്റ് ഗിവ്സ്
A more stable alkene undergoes dehydrohalogenation faster than one which gives a less stable alkene, that is less highly substituted. സെന്റൻസ് പഠിച്ചു വയ്ക്കുക. പരീക്ഷയിൽ പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ട് എക്സാമ്പിൾസ് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. CH3 CCl CH3 2 CHCl CH3 CH2 CH. ഈ ഓർഡർ പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഇൻ ജനറൽ ദ ഈസ് ഓഫ് ഡീഹൈഡ്രോഹാലോജിനേഷൻ ഓഫ് ഡിഫറെന്റ് ആൽക്കൈൽ ഹാലൈഡ്സ് കണ്ടെയ്നിങ് ദ സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ആൻഡ് ഡിഫറെന്റ് ഹാലോജൻസ് ഡിക്രീസസ് ഇൻ ദ ഓർഡർ ഓഫ് RI RBR RCl RF. ഓക്കെ, ഇപ്പൊ ഇതെന്താണ്, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ സോൾവ് ചെയ്ത് തരുമ്പോ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് ഹാലോ ആൽക്കൈൻസുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ. മൊത്തം 30 വീഡിയോ, 10 മിനിറ്റ് വീതമുള്ള മൊത്തം 30 വീഡിയോസ് ആണ് നമ്മളിപ്പോ ഹാലോ ആൽക്കൈൻസിന് വേണ്ടി മാത്രമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ 10 വീഡിയോസ് വെച്ചിട്ട് വരുന്ന ഒരു 70 വീഡിയോസ് വേറെ ഉണ്ടാവും. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ബാക്കിയുള്ള അതിന്റെ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് ആയിരിക്കും. അപ്പൊ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴ്സ് ഫീസും ഡീറ്റെയിൽസും അറിയുവാനായിട്ട് വാട്സപ്പ് ചെയ്യാം. +9 79 94 97 14 19. വാട്സപ്പ് ചെയ്യുക, കോള് ചെയ്ത് വാട്സപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഓക്കെയതിനു ശേഷം മാത്രം നമുക്ക് വിളിച്ച് സംസാരിക്കാം. കാലത്തൊന്നും ആരും വിളിക്കരുത്, ഒരു 8 മണിക്ക് ശേഷം മാത്രം മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒരു പുതിയൊരു വീഡിയോ സീരീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.